गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ओम् ഇവിടെ നമ്മളെല്ലാവരും ഒരു മാസം രാമായണ മാസമായി സമാചരിച്ച് അതിൽ നിന്ന് ധർമ്മബോധവും വീര്യവും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ സ്വയം സമർപ്പിതരാവണം എന്നതും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചിങ്ങമാസം പിറക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. സ്വന്തം രാജ്യം ദൈവത്തിന് സമർപ്പിച്ച് ആ ദൈവത്തിൻ്റെ ദാസനായി രാജാവ് നിലകൊണ്ടതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാൻ യോഗ്യമായത് ലോകത്തിൽ ഒന്ന് തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേര് ഇന്ന് മറ്റെല്ലാ പ്രദേശങ്ങളെയും ചേർത്ത് കേരളവും വിനിയോഗിച്ചു വരുന്നുണ്ട്. എന്താണതിൻ്റെ യുക്തി എന്നോ അതിൻ്റെ അടിസ്ഥാനമെന്നോ നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ വിനിയോഗിച്ചു വരുന്നുണ്ട്. തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വന്തം നാട്, കാരണം അവിടെ ഭരണാധികാരി ദൈവമാണ്, ആ ദൈവത്തിൻ്റെ ദാസനാണ് രാജാവ്. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് നമ്മൾ ഒത്തുകൂടുന്നതോ അത്യന്തമായ നിന്ദയുടെ നന്നായി ഹൈന്ദവ ചേതനയെ അപമാനിച്ചുകൊണ്ട് ദീർഘകാലീനമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിൻ്റെ ഒടുവിലായിട്ട് നമ്മളെല്ലാം അറിയുന്നു ഭരണഘടനാപരമായി നിഷ്പക്ഷ മതിയായിരിക്കേണ്ടുന്ന എല്ലാ വിശ്വാസങ്ങളെയും പരിപാലിക്കേണ്ടുന്ന ബഹുമാനിക്കേണ്ടുന്ന ഇനി ഉള്ളുകൊണ്ട് ബഹുമാനിച്ചില്ലേ ഒരു കാരണവശാലും നിന്ദിക്കരുതാത്ത കേരള നിയമസഭ പദത്തിലിരിക്കുന്ന ആ പദം അങ്ങേയറ്റം ബഹുമാന്യമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ എന്നേ പറയൂ, ആ പദവിയിലിരിക്കുന്ന വ്യക്തി ശ്രീ ഷംസീർ. ഷംസീർ എന്ന അറബി വാക്കിന് വാളെന്നാണ് അർത്ഥം. അയാൾ ഹിന്ദു സമാജത്തിന് നേർക്കെ ഷംസീർ ഓങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനോ വെച്ച് കുറിപ്പിക്കാനോ സാധിക്കുന്നതല്ല. കാരണം ഒറ്റപ്പെട്ടൊരു സംഭവമാണെങ്കിൽ നമുക്കതൊരു ഭ്രാന്തന്റെ ജൽപ്പനമായിട്ട് തള്ളിക്കളയാം. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഭ്രാന്തന്മാർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മളതിനെ പരിഗണിക്കാറില്ല, അത് നമ്മുടെ ഹൃദയത്തെ നോവിച്ചു എന്ന് ആരും പറയാറില്ല. മറിച്ച് താനിരിക്കുന്ന പദമേത് അത് വിസ്മരിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്യുമ്പോൾ അത് പരമ്പരയായുള്ള ഹൈന്ദവ ചേതനയെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ അത് കേട്ട് ഒതുങ്ങിയിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ ഒരു വൈകാരികമായ, കേവലം വൈകാരികമല്ല, വിചാരത്തിൽ നിന്ന് നിഷ്പന്നമാവുന്ന വൈകാരികമായ ഭാവത്തോടു കൂടിയാണ്
ഇവിടെ ജനലക്ഷങ്ങൾ കേരളത്തിൽ കഴിയുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഹിന്ദുവെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആരംഭം നമ്മൾ ഗണപതിയിൽ നിന്നാണ്. നമ്മൾ എല്ലാവരും വിദ്യാരംഭം കുറിച്ചത് ഗണപതിയെ നമിച്ചുകൊണ്ടാണ്. നമ്മൾ ഏത് ശുഭകർമ്മവും, അത് ഗൃഹാരംഭമെന്നോ അത് വിവാഹമെന്നോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും സംസ്കാരമെന്നോ ഒന്നും ഭേദമില്ല, ഗണപതിയെ പൂജിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാം എല്ലാം. ശൈവ വൈഷ്ണവ ശക്തയാദി ഭേദങ്ങൾ അവിടെ ഇല്ല. എല്ലാവർക്കും പ്രപൂജ്യമായിരിക്കുന്ന ഗണപതിയെ നമ്മൾ പ്രത്യക്ഷ ബ്രഹ്മമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഹിന്ദു സമൂഹം പ്രത്യക്ഷ ബ്രഹ്മമായി കാണുന്ന ഗണപതിയെ മിത്തെന്ന് പ്രസംഗിക്കുന്നു. ഇവിടെ യാതൊരു സംശയവുമില്ല, എല്ലാ മതങ്ങളിലും മിത്തുകളുണ്ട്. ഹൈന്ദവ പുരാണങ്ങളിലും ധാരാളം മിഥോളജി ചേർന്ന് കിടക്കുന്നുണ്ട്. ഇല്ലെന്നൊരിക്കലും നമ്മൾ പറയില്ല. എന്നാൽ അത് ഹൈന്ദവനിൽ മാത്രമല്ല, ഇസ്ലാമിൽ മിത്തുകളുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ മിത്തുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് മതത്തിൽ മിത്തുകളുണ്ട്. ഏത് മതം ലോകത്തിലുണ്ടോ ആ മതത്തിലൊക്കെ മിഥോളജി ഉണ്ടാവും, ഫിലോസഫി ഉണ്ടാവും, റിച്വലിസം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ചേർന്ന് കിടക്കുന്നതാണ്. എന്നിരിക്കെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ദീർഘകാലമായി ഒന്നിന് പുറകെ ഒന്നായി ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന പ്രക്രിയയുടെ പിന്തുടർച്ചയായി ഇവിടെ സ്പീക്കർ മിത്തെന്ന് ഗണപതിയെ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാൻ സാധ്യമല്ല. പദവിക്ക് യോജിക്കാത്ത പ്രവർത്തനം ചെയ്താൽ, മാന്യതയുണ്ടെങ്കിൽ പദവി ഒഴിയണം, അല്ലെങ്കിൽ താൻ ഇതിന് യോഗ്യനല്ലാതെ തന്നെ പിടിച്ചിരിക്കുകയാണെന്നുള്ളത് അംഗീകരിക്കണം. ഇത് കേവലമായൊരു യുക്തിയാണ്. ഇനി ഇവിടെ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് കേവലം ഈ ഒരു പരാമർശത്തിന്റെ പേരിലല്ല, മറിച്ച് അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുടർ പ്രക്രിയയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. വളരെ ആസൂത്രിതമായി ചില രാഷ്ട്രീയ തൈമിരിക ദൃഷ്ടി കൊണ്ട്, തിമിരം കൊണ്ട് മാത്രം എല്ലാത്തിനെയും നോക്കിക്കാണുന്ന സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പ്രവർത്തകർ ഒന്നിനു പിറകെ ഒന്നായി ഹിന്ദുവെ അപമാനിച്ചുകൊണ്ടേ തുടങ്ങി വെച്ചു. കുറെ കാലമായി അത് തുടങ്ങിയിട്ട്, സിനിമകളിലായാലും സാഹിത്യത്തിലായാലും പതുക്കെ പതുക്കെ പൊതുപ്രസംഗ മേഖലയിലായാലും ഒക്കെ നമ്മുടെ ബിംബങ്ങളെ തച്ചുടയ്ക്കാൻ ഒരു ഭയവും ഒരു സങ്കോചവും ഇല്ലാത്ത അവസ്ഥാവിശേഷത്തെ ഉണ്ടാക്കി തീർത്തു. അതാണല്ലോ നമ്മൾ പൂജിക്കുന്ന ഭഗവതിയുടെ വിഗ്രഹത്തിലേക്ക് വായിൽ നിറയെ നിറച്ചു വെച്ച ആ മുറുക്കാൻ അടക്കമുള്ള തുപ്പല്, അത് തുപ്പിക്കാൻ തോന്നിയത്, അത് അന്ന് കണ്ടിട്ട് നമുക്കേറെ വേദന തോന്നിയെങ്കിലും ആ വേദന നമ്മൾ അടക്കി വെച്ചു. അടക്കി വെച്ചത് കൊണ്ട് ഇനിയും ആക്ഷേപിക്കാം എന്നായി. തുടർന്ന് പരമ്പരയാ സംഭവിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ. നിലയ്ക്കൽ നമ്മൾ വിസ്മരിച്ചിട്ടില്ല, ഒട്ടും വിസ്മരിക്കാൻ ഒക്കുകയുമില്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ഈ സ്ഥലം, നമ്മുടെ തൊട്ടു മുമ്പിൽ ഇപ്പൊ നവീകരണം നടക്കുന്ന ഗണപതി ക്ഷേത്രം, ഇവിടെ തന്നെ പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളും അതിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രയത്നിച്ചത് തിരുവനന്തപുരത്തുകാര് മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അവിടെ നവീകരണം ആരംഭിച്ചു, അത് ഭംഗിയായി തീരട്ടെ. ഇത് നിലയ്ക്കൽ ഓർമ്മിച്ചപ്പോഴാണ് സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഇവിടെ ഓർമ്മിച്ചതും നമിക്കുന്നതും. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഓർത്തു നോക്കൂ. ഒന്നിന് പുറകെ ഒന്നായി ഹൈന്ദവ ചേതനയെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. 2000 പിറന്നപ്പോ മാനവീയം എന്നൊരു പരിപാടി നടത്തി ഇവിടെ. നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു ഫ്ലോട്ട്, ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ച് ചങ്ങലയിട്ട് കെട്ടി വലിക്കുകയാണ്. 2000 മാനവീയത്തിൽ നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ചിന്തിക്കുക,
ഈ നിൽക്കുന്ന കൂട്ടത്തില് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. എല്ലാ പാർട്ടികളിലും പ്രവർത്തിക്കണം, എല്ലാ പാർട്ടികളും നന്നാവണം. ഒരിക്കലും നമ്മൾ ഒരു പാർട്ടിയുടെ ആശയമോ ആദർശമോ പറയുന്ന ആളല്ല. മറിച്ച് അത്തരം ആശയങ്ങളുടെ പേരിൽ ഒരു ധർമ്മവ്യവസ്ഥയെ മാത്രം നിന്ദിക്കുന്നത് ഇനി എത്ര കാലം തുടരണം, എത്ര കാലം സഹിക്കണം. ഏതായാലും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് പതുക്കെ പതുക്കെ ബോധമുണ്ടായി വരുന്നുണ്ട്. നൂറുകണക്കിന് ചെറുപ്പക്കാര് നമ്മളെ പോലുള്ളവരെ സമീപിക്കുന്നുണ്ട്, അവരുടെ വ്യഥ തുറന്നു പറയുന്നുണ്ട്. കാലം മാറുന്നുണ്ട് എന്നുള്ളത് നേതൃത്വം മനസ്സിലാക്കിയാൽ നന്നെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ. ഏതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒന്ന് വേഷപ്രച്ഛന്നകൾ അകറ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്രമാത്രം ഹൈന്ദവ ചേതനയെ അപമാനിച്ചു. അന്ന് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഒത്തുകൂടിയിരുന്നു, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഒത്തുകൂടിയിരുന്നു. അന്ന് സമാധാനത്തോടുകൂടി നാമജപത്തിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച സമൂഹത്തിന് നേർക്ക് ആയിരക്കണക്കിനാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. ചിന്തിക്കുക, അവിടെ നിന്ന് മുന്നോട്ട് വന്നു ഏതെല്ലാം രീതിയിൽ. കോവിഡ് സാഹചര്യം വന്നപ്പോ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നിയന്ത്രണങ്ങൾ വന്നത്, പള്ളികളിൽ നിയന്ത്രണങ്ങൾ വന്നു, ശാസ്ത്രീയ ഗവേഷണ മേഖലകളിൽ കേന്ദ്രങ്ങളിൽ നിയന്ത്രണം വന്നു, എല്ലാ ഓഫീസുകളിലും നിയന്ത്രണം വന്നു. പക്ഷേ ആ നിയന്ത്രണത്തിന്റെ പേരിൽ ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ വരാത്തത് കൊണ്ട് നിങ്ങളുടെ അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചത് ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാകുമ്പോ അത് എത്രമാത്രം അപമാനകരമാണെന്ന് ചിന്തിക്കുക. എത്രമാത്രം വയോവൃദ്ധനും ജ്ഞാനവൃദ്ധനുമായ ദ്വൈത സമ്പ്രദായത്തിന്റെ ലോകത്തിലെ തന്നെ പരമാചാര്യനായി ഇരുന്ന അങ്ങേയറ്റം ശാന്തഭാവത്തിൽ മാത്രം എല്ലായ്പ്പോഴും വ്യവഹരിച്ച പരമപൂജ്യ വിശ്വേശതീർത്ഥ സ്വാമികളെ ഈ കേരളത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ക്രിമിനൽ എന്ന് പറഞ്ഞു. എന്തുണ്ടായി? സ്വാമിജി ശാന്തമായി പ്രപൂജ്യനായി സ്വപ്രതിഷ്ഠിതനായി തന്നെ കാലം കഴിച്ചു. അന്ന് കോഴിക്കോട് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാപ്പ് ചോദിക്കാൻ അവസരമുണ്ട്, പബ്ലിക്കായിട്ട് ആരും അറിയണ്ട, ആരെ അറിയിക്കേണ്ട, രഹസ്യമായിട്ട് പോയിട്ട് സ്വാമിയുടെ കാൽക്കൽ വീണ് ഒന്ന് മാപ്പ് പറഞ്ഞോളൂ. പക്ഷെ പിന്നെ പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. നമുക്കൊക്കെ അറിയാം, ഗണപതി ബ്രഹ്മസ്വരൂപൻ മാത്രമല്ല, ഗണപതിയെ സംബന്ധിച്ച് മൂലാധാര സ്ഥിതോസി നിത്യം എന്ന് മന്ത്രം ചൊല്ലുന്നവരാ നമ്മൾ, ബാക്കി പൂരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ അപരാധങ്ങളൊക്കെ ഒന്ന് പൊറുക്കാൻ വേണ്ടി വേണമെങ്കിൽ, കാരണം രാഷ്ട്രീയ ഭാവി ഉണ്ടാവേണ്ടുന്ന ചെറുപ്പക്കാരാണ് ഇവരൊക്കെ, അവരൊക്കെ ഉയർന്നു വരുന്നത് നമ്മളൊക്കെ കാണേണ്ടതാണ്. ഇനിയും സമയമുണ്ട് തെറ്റ് തിരുത്താൻ എന്ന് മാത്രം, അല്പമെങ്കിലും വിവേകം ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഹൈന്ദവ ബിംബങ്ങളെ അപമാനിക്കുന്നത് ഇവിടുത്തെ വിലക്ക് വന്നത് നമ്മൾ കണ്ടു. ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ ഹൈന്ദവ കാര്യത്തിനല്ലാതെ ഒരു നായാ പൈസ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആക്ടിന്റെ വകുപ്പുകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ അടിച്ചു മാറ്റിയെന്ന് നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അതവിടെ നിലച്ചത്. ആ മുഖ്യമന്ത്രിക്ക് എവിടെയാ ഗുരുവായൂരപ്പൻ എന്നറിയില്ല, എവിടെയാണോ കൃഷ്ണൻ സംശയം തീരാത്ത ആളുമാണ്. പണത്തിനെ സംബന്ധിച്ച് സംശയമില്ല, പക്ഷെ കൃഷ്ണനെ സംബന്ധിച്ച് സംശയം ശേഷിക്കുകയുമാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇതിന്റെയൊക്കെ ഉദ്ദേശ്യം ഒന്നാണ്, ഇവിടുത്തെ ഹൈന്ദവ അഭിമാനത്തെ വളർന്നു വരുന്ന ബോധത്തെ എങ്ങനെയെങ്കിലുമൊക്കെ വ്യാമോഹിപ്പിക്കണം. ആ വ്യാമോഹം, വ്യാമോഹിപ്പിക്കാം എന്ന വ്യാമോഹം ഇനി നടപ്പില്ല. കാരണം സമൂഹം തിരിച്ചറിയുന്നുണ്ട്, ആ തിരിച്ചറിവ് സർവത്ര വ്യാപിച്ചു വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു
ഈ മിത്ത് എന്ന് ഗണപതിയെ പറഞ്ഞപ്പോ അതേ സ്വരത്തിൽ ഇതര മതങ്ങളിൽ നിലനിൽക്കുന്ന മിത്തുകളെ കൂടി അയാൾ പറഞ്ഞു വെച്ചാൽ അയാൾക്കൊരു ഒരു ആശയപരമായ സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. എന്റെ മിത്തുകളെ അയാൾക്ക് അറിയില്ലേ? അവര് വിശ്വസിക്കുന്ന പ്രവാചകൻ മനുഷ്യ സ്ത്രീയുടെ മുഖവും കോവർകഴുതയുടെ ശരീരവുമുള്ള ഒരു വിചിത്ര ജന്തുവിന്റെ പുറത്തു കയറിയിട്ട് ഏഴ് സ്വർഗങ്ങൾക്ക് മുകളിൽ ആകാശത്തിൽ പോയ മിത്ത് എന്റെ അറിയില്ലേ? അറിയാത്തോണ്ടാണോ? അല്ല, ചന്ദ്രന് രണ്ടായി പിളർന്നതും രണ്ടാമതും കൂട്ടി യോജിപ്പിച്ചതും അത് സയന്റിഫിക് ടെമ്പറിന് അനുസരിച്ചതാണോ? എന്തുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നില്ല? അതിനെ കുറ്റം പറയണമെന്നല്ല പറഞ്ഞത്. ഒന്നിനെ പറയുമ്പോ സമാനമായ ആശയം ഇതര മതങ്ങളിൽ കാണപ്പെടുന്നതിനെ ചൂണ്ടിക്കാണിച്ചാൽ നല്ലതന്നെ പറയാനുള്ളൂ. അപ്പൊ അല്പമെങ്കിലും നിഷ്പക്ഷത കൊണ്ടാണ് ഈ പറയുന്നതെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കും. ഇനി ഇതൊക്കെ വിശ്വാസത്തിന്റെ വിഷയമല്ലേ? ഇതെല്ലാം വിശ്വാസത്തിന്റെ, അതിനപ്പുറത്തുള്ള വിഷയങ്ങളില്ലേ? അത് സ്പീക്കർക്ക് അറിയില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലെ ലിംഗാഗ്ര ചർമ്മം മുറിക്കുന്നത് ആ കുഞ്ഞിന്റെ വിശ്വാസം അനുസരിച്ചാണോ? ആ കുഞ്ഞിന്റെ മതവിശ്വാസം അനുസരിച്ചാണോ? ഒരിക്കലും അല്ല. എന്നേക്കുമായൊരു ദേഹഭാഗം മുറിച്ചു മാറ്റുകയാണ്. ആരുടെ വിശ്വാസത്തിന് വേണ്ടി? ആ കുട്ടിയുടെ പിതാവിന്റെയും മാതാവിന്റെയും വിശ്വാസത്തിന് വേണ്ടി. ഇന്ന് ഒരു കുഞ്ഞിനെ ഞാൻ നൊന്തുപെറ്റ കുഞ്ഞാണെന്ന് പറഞ്ഞ് അടിക്കാൻ ഒരു അമ്മയ്ക്ക് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുഞ്ഞാകട്ടെ, അടുത്ത വീട്ടിലെ ആൾക്കാർ ആരെങ്കിലും ആകട്ടെ, 10-98 വിളിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് ലൈനിന്റെ ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി വരും, അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ബാക്കി കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആ കുഞ്ഞിനെ നൊന്തുപെറ്റ അമ്മയെ, അതുകൊണ്ട് എനിക്ക് തല്ലാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ലോകത്തില് അത് അസ്വീകാര്യമാണ്. എന്നിരിക്കെ ഒരു ശരീരഭാഗം തന്നെ മുറിച്ചു കളിയാണ് വിശ്വാസത്തിന്റെ പേരിൽ. ഇതെന്തുകൊണ്ട് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നില്ല? അപ്പൊ ഏകപക്ഷീയമായ സ്പീക്കറുടെ ചൂണ്ടിക്കാണിക്കൽ ദുരുദ്ദേശപരമാണ്. പുരാണങ്ങളിൽ ഒരുപാട് മിഥോളജി കലർന്നിട്ടുണ്ട്. പുരാണങ്ങളിൽ പലർന്ന എല്ലാ വാക്യങ്ങളെയും പാരമാർത്ഥികമായി നമ്മൾ സ്വീകരിക്കുകയൊന്നുമില്ല. അവ തത്വബോധകമാണെന്ന രീതിയിൽ എന്താണോ പുരാണ കഥകളാൽ പറയപ്പെടുന്ന തത്വം അതിനെയാണ് നമ്മൾ സ്വീകരിക്കുക. ഇനി അതിലുപരിയായിട്ട് ഹൈന്ദവ വിശ്വാസം എന്ന് പറയേണ്ട, നമ്മളെല്ലാം ഭാരതീയരാണ്. ഇവിടുത്തെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്തവനായാലും എല്ലാം ഭാരതീയരാണ്. ഭാരതത്തിന്റെ പൊതു സ്വത്തുകളുണ്ട്, ഭാരതത്തിന്റെ മഹിമയുണ്ട്. അത് ഗതകാല ശാസ്ത്ര മഹിമയാണ്. ആ ഗതകാല ശാസ്ത്ര മഹിമയെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ഭരദ്വാജന്റെ യന്ത്രസാര സർവസ്വവും ആ യന്ത്രസാര സർവസ്വത്തിലെ അനേക അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന വിമാന തന്ത്രവും പഠിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അവിടെയാണ് സ്പീക്കർ കുട്ടികളോട് പറയുന്നത്, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്, എന്നാൽ ഹിന്ദുത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ അല്ല, ഇപ്പോ പുഷ്പക വിമാനമാണ്. ഇങ്ങനെയുള്ള മിത്തുകളിലേക്കാണ് നമ്മള് സമൂഹത്തെ നയിക്കുന്നതെന്ന്. ഭാരതത്തിൽ ഏതെങ്കിലും ഒരു അംഗീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ NCERT ആവട്ടെ, ഇനി അതിന്റെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന CBSE ആവട്ടെ, ഇനി ICSE ആവട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതിയിൽ പഠിപ്പിക്കുന്നുണ്ടോ അപ്രകാരം പുഷ്പക വിമാനമാണ് ടെക്നോളജിക്കലി ആദ്യമായിട്ട് ഉണ്ടാക്കിയ വിമാനം, അല്ലെങ്കിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഇല്ല എന്നുള്ളത് വാസ്തവം. ഇവിടെയാണ് പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, പ്രത്യേകിച്ച് ഭരണഘടനാപരമായി സമുന്നത പദമായ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ആൾ. ഇപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചിലര് ചിന്തിച്ചേക്കാം, വിവരമില്ലാത്തോണ്ടല്ലേ, ആയിക്കോട്ടെ സ്വാമി, നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നേ? നോക്കൂ, കുറച്ച് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് തിരുവിതാംകൂറിൽ ചെയ്ത പരീക്ഷണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന കാലത്തുള്ള പരീക്ഷണം വിജയപ്രദമാണെന്ന് കണ്ടതുകൊണ്ട് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നതിന് ശേഷം റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടുവന്നു. ഈ റിലിജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് വന്നപ്പോ
അതിന് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ശക്തമായി എതിർത്തു. ഹിന്ദു സമൂഹം ഒരക്ഷരം മിണ്ടിയില്ല, ഹിന്ദു സമൂഹം മിണ്ടിയില്ല, ഒരു പ്രതികരണവും ചെയ്തില്ല. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് ഗവൺമെന്റ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു. എന്നിട്ട് ആ സ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. ക്ഷേത്രങ്ങളെ മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലാക്കി, അഥവാ വരുമാനമുള്ള ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിലാക്കി. ആദ്യത്തെ നിയമം അതായിരുന്നില്ല. എല്ലാ മതസ്ഥാപനങ്ങളെയും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതായിരുന്നു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട്. പക്ഷേ മതസമൂഹങ്ങൾ ശക്തമായി എതിർത്തപ്പോ അതിൽ നിന്ന് ഗവൺമെന്റിന് പിന്മാറേണ്ടി വന്നു. ഹിന്ദു സമൂഹം ഒരക്ഷരം ഉണ്ടാത്തത് കൊണ്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് വന്നു. ഇത് ഇന്നും നമുക്ക് പാഠമാകേണ്ടതാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം. ദുർബലമായൊരു സമൂഹമല്ല ഹൈന്ദവ സമൂഹം. ഇത് ഛിന്ന ഭിന്നമാണെന്നും ഒരിക്കലും ഇത് ഏകതയോടുകൂടി യോജിക്കില്ല എന്നുമുള്ള മിഥ്യാധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പറയുന്നത്. അല്ല, എല്ലാ കാലവും അങ്ങനെ സാധ്യമല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സാധിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ചോദ്യം, ഇല്ലെങ്കിൽ കേരളത്തിൽ ഹിന്ദുവിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് വന്നോണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇനിയും മനസ്സിലാക്കാൻ വൈകിയാൽ അത് ഇവിടുത്തെ ഹിന്ദുവെ സംബന്ധിച്ച് അവന്റെ ആത്മഹത്യാപരമായിരിക്കുമെന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇവിടെ കേവലം ഷംസീർ പറഞ്ഞു നിന്നില്ല. അത് കഴിഞ്ഞ് അതേ പാർട്ടിയുടെ നേതാവ് ഒരു ഗോവിന്ദൻ, അവരുടെ പേര് തന്നെ ഗോവിന്ദൻ എന്നാ പേര്, ഗോക്കളെ കൊണ്ട് വേദവാണികളെ കൊണ്ട് അറിയപ്പെടേണ്ടവനാണ്, വേദസ്വരൂപനാണ് പേര്. അയാളാണ് പറഞ്ഞത് അള്ളാഹു എന്നുള്ളത് മിത്തല്ല, പക്ഷെ ഗണപതി മിത്താണെന്ന്. ഒന്ന് മിത്താണെങ്കിൽ മറ്റോ മിത്താന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഒന്നും മിത്തല്ല, എല്ലാം വിശ്വാസികൾക്ക് പ്രധാനമാണെന്ന് പറയണ്ടേ? എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് സമൂഹത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നിരന്തരം നമ്മുടെ സമൂഹത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. വടക്കൻ കേരളത്തില്, പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലും ആയിരക്കണക്കിന് പാർട്ടി ചെറുപ്പക്കാര്, CPMലെ പ്രവർത്തകരായ ചെറുപ്പക്കാര് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് ഇന്ന് ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ പാർട്ടി പ്ലീനം നടന്ന സമയത്ത് ശബരിമലയിലേക്ക് വ്രതം നോൽക്കുന്നവര് കറുത്ത മുണ്ടുടുത്ത് അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല, ഗൃഹപ്രവേശം ചെയ്യുന്നവര് ഗണപതി ഹോമം തുടങ്ങിയവ ചെയ്യാൻ പാടില്ല എന്നും മറ്റും വിജ്ഞാപനം ഇറക്കി. അതേ സമയത്ത്, അതേ സമ്മേളന നഗരിയില് പ്രാർത്ഥനയുടെ സമയമായപ്പോ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം പ്രത്യേകം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ രണ്ടിന്റെയും വ്യത്യാസം കണ്ട് ഒരുപാട് പേര് ചിന്തിച്ചു. അത് കഴിഞ്ഞ് ഓരോ സംഭവം നടക്കുമ്പോഴും ഓരോ ഹൈന്ദവ നിന്ദ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ചിന്തിക്കുന്നവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എല്ലാവരും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമില്ലാതെ ഒന്നിച്ച് സ്നേഹപൂർവം ഇരിക്കേണ്ടുന്നതാണ് ഈ നാട്. അങ്ങനെ നമുക്ക് ഒന്നായി ജീവിക്കേണ്ടതാണ് ഈ നാട്. അവിടെയാണ് വോട്ട് ബാങ്ക് എന്നുള്ള ഒന്ന് രൂപപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ പ്രീണനത്തിന് വേണ്ടി വിപരീത വിവേചനത്തിന് ഒരു സമൂഹത്തെ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു സമൂഹത്തെ മാത്രം തെരഞ്ഞു പിടിച്ച് നിന്ദിക്കുന്നത്, അപമാനിക്കുന്നത്. ഇത് നിൽക്കണമെങ്കിൽ ഒന്നേ വഴിയുള്ളൂ, ഒന്നേ വഴിയുള്ളൂ. നിങ്ങൾ ഏത് സമുദായ സംഘടനകളിൽ അംഗങ്ങളോ ആവട്ടെ, ഏത് സമുദായ സംഘടനകളിൽ വിശ്വസിക്കുന്നവരോ ആകട്ടെ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളോ ആവട്ടെ, ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരോ ആകട്ടെ, വിരോധമില്ല. പക്ഷെ ഹിന്ദു ധർമ്മം എന്നുള്ളതിന്റെ പേരിൽ, ഈ സനാതന ധർമ്മം എന്നുള്ളതിന്റെ പേരിൽ ഒന്നായിരിക്കുക. ആ ധർമ്മത്തിനെ അവഹേളിക്കുമ്പോ, ആ ധർമ്മത്തിനെതിരായിട്ടുള്ള അപമാനങ്ങൾ വരുമ്പോ അരുത് എന്നും ഇതിവിടെ വെച്ച് വെറുപ്പിക്കില്ല എന്നും പറയാൻ സാധിക്കുക. ഗജാസുരനെ വധിച്ചവനാണ് ഗണപതി. അതിനാണ് ഗജമുഖനായി തന്നെ അവൻ വന്നതും. കാരണം ഗജാസുരനെ എതിരിടുമ്പോ മനുഷ്യഭാവത്തിൽ വയ്യ, ഗജമുഖത്തോടു കൂടി തന്നെ
രജാസുരനെ നിന്ദിച്ചു, വധിച്ചു. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അവിടെ ഗണപതി വധിച്ചു, ഇന്ന് വധിക്കുകയാണോ? ഇന്ന് വധിക്കുകയല്ല വേണ്ടത്. ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെയാണോ തങ്ങളുടെ അധികാരത്തെ ഭരണനിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയ, ആ വിധത്തിൽ ഉപയോഗിക്കാൻ. ഈ ധർമ്മത്തെ നിന്ദിക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന് പറയാൻ സാധിക്കണം. ഹിന്ദു വോട്ട് ബാങ്ക് എന്നൊരാശയം പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ആവർത്തിച്ച് ഇവിടെ പറഞ്ഞത് ഓർമ്മിക്കുക. ആവർത്തിച്ചു പറഞ്ഞു ചിന്മയാനന്ദ സ്വാമികൾ. ലോകം മുഴുവൻ ഭഗവത്ഗീതയുടെ, ഉപനിഷത്തിന്റെ, വേദാന്തത്തിന്റെ ശുദ്ധ സന്ദേശം ഏറ്റവും ശക്തമായി പ്രചരിപ്പിച്ച പരമാചാര്യൻ അത്തരം ഒരു വേദിയില് സ്വാമിജി പ്രസംഗം കഴിഞ്ഞ് താഴത്തേക്ക് വന്നപ്പോ പത്രലേഖകര് സ്വാമിജിയെ വളഞ്ഞു ചോദിച്ചു, നിങ്ങളല്ലേ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്? അതെ. ലോകാസമസ്ത സുഖിനോ എന്ന് പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിന്ദു വോട്ട് ബാങ്കിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്? സ്വാമിജി സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ ഇപ്പോട്ടെ ആരെങ്കിലും വേണ്ടേ സഹോദര? അതിനു വേണ്ടിയിട്ടാ, അതിനു വേണ്ടിയിട്ടാ. ഓർമ്മിക്കുക, ഇതാരെ എതിർക്കാനല്ല, ഇതാരെയും നിന്ദിക്കാനല്ല. നിന്ദിക്കുന്നുണ്ടെങ്കിൽ അവ സമാനമാകണം. ഹിന്ദുക്കളിൽ ഒരുപാട് മിത്തുകളുണ്ട്, നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. പുരാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ ബഹുമാനിക്കുന്ന കഥകളായി തലമുറകൾ കൈമാറുന്ന ഒരുപാട് മിത്തുകളുണ്ട്, നമ്മൾ ശംസീറിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക, നൂറുകണക്കിനുണ്ട്, നൂറുകണക്കിന്. ബൈബിളിൽ ധാരാളം മിത്തുകളുണ്ട്, ഖുറാനിൽ ധാരാളം മിത്തുകളുണ്ട്, ഇനി കമ്മ്യൂണിസ്റ്റ് മതത്തിൽ അതിനേക്കാൾ അധികം മിത്തുകളുണ്ട്. ഒരു കാലത്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന പേപ്പറുകള, മാസികകളൊക്കെ റഷ്യയിൽ നിന്ന് വരുമ്പോ വായിച്ച് ആ മിത്തുകളിൽ ഇങ്ങനെ അഭിമാനിക്കുമായിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോ അത് വെറും മിത്തുകൾ എന്ന് തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞു. ഒരുപാട് മിത്തുകൾ എല്ലാത്തിലുമുണ്ട്. എല്ലാത്തിനെയും ഒരുപോലെ സമീപിക്കുക, ഒരുപോലെ അല്ല. ഹൈന്ദവ ചേതനയെ മാത്രം നോവിക്കാനാണോ കഴിഞ്ഞ കാലത്തെ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കാനൊന്നും ഇവിടുത്തെ സമൂഹത്തിന് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പ്രക്രിയകൾ വരുമ്പോ നമ്മുടെ പ്രതികരണം എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും സാമൂഹികമായ മനോഭാവം. ആലപ്പുഴയിൽ നമ്മൾ കേട്ടു, ഹിന്ദു സമൂഹത്തോട് അരിയും മലരൊക്കെ കരുതി വെക്കാൻ ആഹ്വാനം ചെയ്തത്, ക്രിസ്ത്യൻ സമൂഹത്തോട് കുന്തിരിക്കം കരുതി വെക്കാൻ ആഹ്വാനം ചെയ്തത്. കേരളം വേണ്ടതുപോലെ പ്രതികരിച്ചില്ല, പ്രതി പ്രവർത്തിച്ചില്ല. നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇതിന്റെ സോഴ്സ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ രാഷ്ട്രീയ ശക്തികൾ അവർക്ക് കൂച്ചുവിലം കിട്ടു. പക്ഷേ ശക്തമായൊരു കേന്ദ്രഭരണം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആ വിളിച്ചവരിപ്പോ അഴികൾക്കുള്ളിലാണ്, താമസിച്ചില്ല. കാഞ്ഞങ്ങാട് നമ്മൾ കേട്ടു, കാഞ്ഞങ്ങാട് കുറച്ചും കൂടി കവിഞ്ഞതാ കേട്ടത്, പച്ചക്കിട്ട് കത്തിക്കുന്ന ആരോടാ? വ്യക്തമായി ഹിന്ദുക്കളോട് മാത്രമാണ്. കാരണം രാമായണം ഇന്ന് സൗദി അറേബ്യയിൽ പഠിക്കുന്നുണ്ട്, രാമായണം ലോകം മുഴുവൻ പഠിക്കുന്നുണ്ട്. ഇപ്പൊ രാമായണം പഠിക്കുന്നവരെല്ലാവരും ഹിന്ദുക്കളല്ല, എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് രാമായണം വായിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. അതുകൊണ്ട് കാഞ്ഞങ്ങാട് അവര് വിളിച്ചു, രാമായണം വായിക്കാതെ അമ്പല നടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുന്നു. ഒരാൾ വിളിച്ചു കൊടുത്തതല്ല, 200-ഓളം പേരേറ്റു വിളിച്ചതാണ്, 200-ഓളം പേരേറ്റു വിളിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് വിളിച്ചു കൊടുത്ത ഒരാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പൊ വിളിച്ച 10-200 പേരോ? അല്ല, അവര് വിളിച്ചത് സമ്മതമാണോ പാർട്ടിക്ക്? നമ്മുടെ സമൂഹത്തിന്റെ സംശയമാണിത്. കേരള ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് 5-6 പേരുടെ പേർക്ക് കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരോ? ഇതാണോ വേണ്ടത്? ഈ പച്ചക്ക് കത്തിക്കാൻ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയില്ലേ? തീ കൊടുത്താനൊക്കെ ഒരു വർഗത്തിന് മാത്രമേ തീപ്പെട്ടി വർഷ കത്തുള്ളൂ, പെട്രോളും മണ്ണനൊക്കെ ഒരു വർഗത്തിന് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, ഇങ്ങനെ പരസ്പരം കത്തിക്കുകയാണോ വേണ്ടത്? അല്ല, സ്നേഹത്തോടുകൂടി ഒന്നിച്ച് സഹവസിക്കേണ്ട നാടാണോ ഇത്? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമില്ലാത്തവനും യുക്തിവാദിയും എല്ലാവരും ഒന്നിച്ച് പരസ്പരം സ്നേഹപൂർവ്വം ജീവിക്കേണ്ട നാടാണോ ഇത്? അല്ല പച്ചക്ക് കത്തിക്കേണ്ട നാടോ? ഏതാന്ന് തീരുമാനിക്കുക. എന്തുകൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള ശക്തി അവിവേകം വരുന്നു എന്ന് ചോദിച്ചാൽ, അതിന് ഇത്തരം രാഷ്ട്രീയക്കാരും
മറ്റും മറ്റും ഒരു പശ്ചാത്തലം ഒരുക്കുന്നത് കൊണ്ടാണ്. ആ പശ്ചാത്തലമാണ് നമുക്ക് നശിപ്പിക്കേണ്ടത്, ആ പശ്ചാത്തലമാണ്. അല്ലാതെ ആ പശ്ചാത്തലത്തിൽ വരുന്ന വർണ്ണ ചിത്രങ്ങളല്ല. തിരശീല ഉണ്ടെങ്കിലേ സിനിമ അവിടെ പ്രദർശിപ്പിക്കപ്പെടൂ. ആ തിരശീലയിലെ അപകടം മനസ്സിലാക്കുക, ഇത് മാത്രമേ പറയാനുള്ളൂ. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവരായാൽ, പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുന്നവരായാൽ നന്നായി. അനുബന്ധമായി ഒന്നുകൂടി പറയട്ടെ, ഈ തിരുവനന്തപുരത്ത് നമ്മളൊരു ക്ലാസ്സിന് വരികയാണ്. കൊല്ലത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആറ്റിങ്ങല കുറയ്ക്കുക എന്നും പറഞ്ഞ് എം എൽ എയുടെ പോലും നേതൃത്വത്തിൽ 6 കിലോമീറ്ററോളം വാഹനങ്ങൾ തടഞ്ഞിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. വാഹനങ്ങളൊക്കെ തടഞ്ഞിരിക്കുക. എത്രയോ ആംബുലൻസുകൾ ഉണ്ട് അതിൽ, മരണത്തോട് മല്ലടിക്കുന്ന രോഗികൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ആരുടെ പേരിലും കേസ് വന്നിട്ടില്ല. എന്നാൽ ശാന്തമായി നാമജപം ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന സമൂഹത്തിന് നേർക്കെ 100 കണക്കിന് കേസുകളാണ് അന്നും ഇന്നും. അത്തരം കേസുകളെ കൊണ്ടൊക്കെ ഭയപ്പെടുത്തുക എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഓർമ്മിക്കുന്നത് നന്ന്. അത്ര മാത്രമേ ആവക വിഷയങ്ങളിൽ പറയാനുള്ളൂ. തുല്യനീതി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്, എല്ലാവർക്കും തുല്യനീതി വേണം. അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തെ മാത്രം അവഹേളിക്കുന്നത് പരമ്പരയായി തുടർന്നാൽ അത് ഏറെ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വേണ്ടപ്പെട്ടവർ ഓർമ്മിച്ചാൽ നല്ലതെന്ന് മാത്രം പറഞ്ഞ് ഇന്ന് ഇവിടെ നിന്ന് ഈ ജപയാത്ര ഭംഗിയായിട്ട് പര്യവസാനിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ച് 30 ആം തീയതി ശ്രീ അയ്യങ്കാളി ജയന്തി, 21 ആം തീയതി ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം, അത്രയും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ഭവനങ്ങളിലും സന്ദർശിച്ച് ഗൃഹസമ്പർക്കം ചെയ്ത് ഈ കേരളീയ സമൂഹത്തിൻ്റെ നിരന്തരമായി ഹൈന്ദവ ചേതനയെ മാത്രം അപമാനിക്കുന്നതിലുള്ള നൊമ്പരത്തെ, പ്രതിഷേധത്തെ ശക്തമായി അറിയിക്കേണ്ടുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളെ അറിയിക്കണം. അതിനായിക്കൊണ്ട് ഒരു ഒപ്പ് ശേഖരണവും ഗൃഹസമ്പർക്കവും നടത്താൻ ധർമാചാര്യ സഭ ഇന്ന് രാവിലെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കുചേരുക. അത് നമുക്ക് ഏതൊക്കെ അധികാര സ്ഥാനങ്ങളിലാണ് എത്തിക്കേണ്ടത് വെച്ചാൽ എത്തിക്കണം. അതുപോലെ പ്രാദേശികമായി ചെറിയ ചെറിയ യോഗങ്ങൾ, വലിയ വലിയ യോഗങ്ങളല്ല, ചെറിയ ചെറിയ യോഗങ്ങൾ നടത്തി കേരളീയ മനസ്സിനെ ഈ അവഹേളനം ഇനി നടക്കില്ല എന്നുള്ള രീതിയിൽ പാകപ്പെടുത്തണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞ് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സന്തോഷം. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.